നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ധ്യാനത്തിനായി പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക്. അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും. രണ്ട് ദിവസം ധ്യാനം. കാലവർഷം കേരളത്തിലെത്തി. സ്ഥിരീകരിച്ച് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കോഴിക്കോട് 7 പേർക്ക് ഇടിമിന്നലേറ്റു. വിശ്വംഭർ ഭാഗ്യവാനെ കണ്ടെത്തി. ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരന് 12 കോടി രൂപ. ലോട്ടറി അടിച്ചത് വൈകിയാണ് അറിഞ്ഞിരുന്ന വിശ്വംഭരൻ. കൊച്ചിയിൽ വീണ്ടും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച. സംഭവം എറണാകുളം സൌത്തിലെ മെട്രോ ലോഡ്ജിൽ. 3 പേർ പിടിയിൽ. സകലമാന കേരളത്തിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നതിന് വേണ്ടിയാണ് മോദി എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി കന്യാകുമാരിയിലേക്ക് തിരിക്കും. അവിടെ നിന്ന് പ്രത്യേക ബോട്ടിലാണ് വിവേകാനന്ദ പാറയിലേക്ക് എത്തുക. മറ്റന്നാൾ വരെ 45 മണിക്കൂർ വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. സുരക്ഷയ്ക്കായി 2000 പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും കന്യാകുമാരിയിൽ നിന്ന് വി അരുണും ചേരുന്നു. ഒപ്പം സുവി വിശ്വനാഥനും. ആദ്യം വി വിനോദിലേക്ക്. വിനോദ്, തിരുവനന്തപുരത്തേക്ക് എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? മുൻകൂട്ടി അറിയിച്ചിരിക്കുന്ന സമയക്രമം എന്താണ്? ഏതോ 3.5 മണിയോടുകൂടി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിൽ എത്തുമെന്നാണ് നേരത്തെയുള്ള അറിയിപ്പായി വന്നിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വൈകുകയാണ്. 4:20 കൂടി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രത്യേക വിമാനം മാർഗം വഴി എത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ റോഡ് മാർഗമായിരിക്കും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോവുക. അതിൻ്റെ ഒരു അന്തിമമായ തീരുമാനം എത്തിയിട്ടില്ല. അദ്ദേഹം റോഡ് മാർഗമാണ് പോകുന്നതെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ സന്നാഹമുണ്ട്. അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള വാഹനവ്യൂഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വഴി കന്യാകുമാരിയിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ റോഡ് മാർഗമുള്ള യാത്രയായിരിക്കും. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് കന്യാകുമാരിയിൽ അദ്ദേഹം എത്തിയ ശേഷം അവിടെ അല്പസമയം അദ്ദേഹം വിശ്രമിക്കും. അതിനുശേഷം കന്യാകുമാരിയിൽ തന്നെയുള്ള അമ്മൻ കോവിലുണ്ട്. അമ്മൻ കോവിലിൽ ദർശനം നടത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മൻ കോവിലിൽ ദർശനം നടത്തി അതിനുശേഷമായിരിക്കും ബോട്ട് മാർഗം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോവുക. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഭാഗത്തായിരിക്കും പ്രധാനമന്ത്രിയും ധ്യാനമിരിക്കുക. അദ്ദേഹം ഇന്ന് അവിടെ എത്തി നാളെ പൂർണ്ണമായി ധ്യാനനിരതനായി അടുത്ത ദിവസം ഉച്ചയ്ക്ക് 3:30 കൂടി മാത്രമായിരിക്കും അവിടെ നിന്ന് തിരികെ പുറപ്പെടുക. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നമ്മളിപ്പോൾ കാണുന്ന ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തി ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു സമയത്ത് നിശബ്ദമായ പ്രചരണം, അത് ഇങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് നേതൃത്വം ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ്, അതിൻ്റെ അവസാന ഒരു ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കടന്നു പോകുന്നൊരു സമയത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ വരുന്നത് അതൊരു രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ്. അദ്ദേഹത്തിന് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടും. ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണെന്ന ഗുരുതരമായ ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. മാത്രവുമല്ല, കന്യാകുമാരിയിൽ ഇങ്ങനെയെങ്കിൽ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളടക്കം, തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളടക്കം ഈ കന്യാകുമാരിയിൽ തന്നെ ധ്യാനമിരിക്കുമെന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രധാനമന്ത്രി എടുക്കുന്ന അതേ നാണയത്തിൽ തന്നെ രാഷ്ട്രീയമായ ഒരു
തിരിച്ചടി അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കുക, അങ്ങനെ ഒരു ആലോചനയാണ് AICC നേതൃത്വത്തിൻ്റെത്. അങ്ങനെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളതും. ഈ യാത്രയ്ക്ക് ഏതായിരുന്നാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരികയാണ്. അത് ഈ പ്രധാനമന്ത്രിയുടെ BJP ഭാഗത്തു നിന്ന് കൃത്യമായി ഇതൊരു ആധ്യാത്മികതയുടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന ആ പാറയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അതിന് ഭാരതത്തിൻ്റെ ഒരു ചൈതന്യം അത് കൃത്യമായി കാണിക്കുന്നു, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തുന്നു എന്ന ഒരു BJP വാദം, ആധ്യാത്മികമായി ഭാരതത്തിൻ്റെ ഔന്നത്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും കാലത്തെ ജീവിതചര്യ പരിശോധിക്കുമ്പോൾ അദ്ദേഹം കൈക്കൊള്ളുന്നൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവലംബിക്കുന്ന രീതിയുണ്ട്, അതിൻ്റെ ഒരു തിളക്കമാർന്ന ഒരു ഏടായി ഇത് മാറുന്നു എന്നൊരു പ്രചരണം BJP വയ്ക്കുമ്പോൾ, അതല്ല തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഇതൊരു രാഷ്ട്രീയ ഗിമ്മിക്കാണ്, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം നഗരം മുഴുവൻ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഒരുപക്ഷെ റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് പോകുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ടും, അതായത് നമുക്കറിയാം നെയ്യാറ്റിൻകര പാറശാല കളിക്കവിള ആ റൂട്ടാണ് പ്രധാനമായും NH എന്ന നിലയിലുള്ളത്. അവിടെ നിന്ന് നാഗർകോവിലേക്ക് പ്രവേശിച്ച് കന്യാകുമാരിയിലേക്കുള്ള യാത്ര റോഡ് മാർഗം സാധാരണ നിലയിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഏതാണ്ട് 2 മണിക്കൂറോളമെങ്കിലും വേണ്ടി വരും. പക്ഷേ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെയാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അത്രയും സമയം വേണ്ടി വരില്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി എത്തുമെന്ന സമയം അത് വൈകും എന്നത് ഉറപ്പാണ്. 4:20 മാത്രമേ അദ്ദേഹം ഇവിടേക്ക് എത്തൂ എന്ന ഒരു ഔദ്യോഗിക അറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് നമുക്കറിയാം മഴക്കാലമാണ്, കാലാവസ്ഥ അല്പം പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതി അദ്ദേഹം എത്തുന്ന സമയത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും പോലീസും മറ്റ് സംവിധാനങ്ങളുമെല്ലാം അഗ്നിശമന സേനയും മെഡിക്കൽ ടീമും ഉൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപ്, നമുക്കറിയാം ഈ കേരളത്തിലെ പോളിംഗ് നടക്കുന്നതിന് മുൻപ് ഈ വർഷം തന്നെ 6 തവണ 7 തവണയെങ്കിലും കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു, വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുന്നു. പക്ഷേ പൊതുപരിപാടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് കേരളത്തിലില്ല, മറിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി പ്രത്യേക ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര ആ നിലയ്ക്കാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എൽദോ റൈറ്റ്, VV അരുൺ കൂടി ചേരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്ന്. അരുൺ, ഈ കന്യാകുമാരിയിൽ അതീവ സുരക്ഷയാണ്, പോലീസിൻ്റെ ഒരു ബെൽറ്റ് തന്നെ നമുക്ക് അവിടെ കാണാം. മാത്രമല്ല വിവേകാനന്ദ പാറയിലേക്കുള്ള പ്രവേശനമൊക്കെ നേരത്തെ തന്നെ നിരോധിച്ചു, പൂർണ്ണമായും ബാരിക്കേഡുകളൊക്കെ കെട്ടിയൊരു സാഹചര്യം, ഈ കുറ്റമറ്റ സുരക്ഷ ഒരുക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും എന്താണ് കന്യാകുമാരിയിൽ നിന്നുള്ള കാഴ്ച? 4000 പോലീസുകാരെയാണ് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയും SPG അടക്കം പുറമെയാണിത്. വലിയ സുരക്ഷാ സന്നാഹം കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പലതവണ കന്യാകുമാരിയിലും അതുപോലെ വിവേകാനന്ദപ്പാറയിലും എത്തി സുരക്ഷാ പരിശോധനകൾ നടത്തി മടങ്ങിയിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഇതിന് ചുറ്റുമുള്ള തീരദേശ മേഖലകൾ, തീരദേശ മേഖലയാണ്, തീരദേശ ഗ്രാമങ്ങൾ പോലീസിന്റെ വലിയ സുരക്ഷാ പരിശോധനകൾക്ക് നടന്നിരുന്നു. ഇവിടുത്തെ ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെ പോലീസ് ഓരോ നിമിഷവും അടിച്ചു പറക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്യന്തം സുരക്ഷാ ക്രമീകരണം, എല്ലാ തരത്തിലുമുള്ള സർവ്വതലങ്ങളിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ പൂർണ്ണമാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കന്യാകുമാരി ആ രീതിയിൽ സുരക്ഷാപരമായി ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു ആഹ്ലാദത്തോടുകൂടി, വലിയ അഭിമാനത്തോടുകൂടി BJP പ്രവർത്തകർ ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ കാണുന്നത്, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്നത്, പക്ഷേ ദേശീയതലത്തിനപ്പുറത്തേക്ക് അന്താരാഷ്ട്രത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായി ഈ 2 ദിവസം കന്യാകുമാരി മാറുമെന്ന് ഉറപ്പാണ്. ഇന്ന് 4:35 എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു, പക്ഷേ ആ സമയത്ത് എത്താൻ ഇപ്പോൾ സാധിക്കില്ല. അത് വിനോദ് സൂചിപ്പിച്ച പോലെ കാലാവസ്ഥ തന്നെയാണ് അതിന്റെ തടസ്സം. കന്യാകുമാരി ജില്ലയിലും കാലാവസ്ഥ അത്ര അനുകൂലമല്ല, ശക്തമായ മഴ പെയ്തിട്ടെങ്കിലും ചാറ്റൽ മഴ ഇവിടെയുണ്ട്, ശക്തമായ കാറ്റുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ തമിഴ്നാട് ഹൗസിലാണ്, തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള തമിഴ്നാട് ഹൗസിന്റെ പ്രൊവിഷൻസിലാണ് അദ്ദേഹം വന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത്. അവിടെയും ശക്തമായ കാറ്റും ഒക്കെ ഈ സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ അദ്ദേഹം ഇവിടേക്ക് എപ്പോൾ എത്തുമെന്ന് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ വിനോദ് സൂചിപ്പിച്ച പോലെ റോഡ് മാർഗം
സ്വീകരിച്ചേക്കും. പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. നമ്മൾ ഈ തമിഴ്നാട് കളിക്കാവിള കഴിഞ്ഞ ശേഷം കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഓരോ 50 മീറ്ററിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമാണ്. എല്ലായിടത്തും പോലീസിന്റെ സാന്നിധ്യം, എന്നാൽ പൂർണ്ണമായും ഇവിടെ ഗതാഗതം നിരോധിച്ചിട്ടില്ല. നാഗർകോവിലിൽ നിന്ന് വരത്തേക്ക് തിരിഞ്ഞ് കന്യാകുമാരിക്ക് പോകാനുള്ള എളുപ്പ വഴിയുണ്ട്. പക്ഷെ അവിടേക്ക് ആ വഴി പൂർണ്ണമായി ഇപ്പോൾ പോലീസ് നിയന്ത്രണത്തിലാണ്. അതുവഴി ആരെയും കടത്തിവിടുന്നില്ല. തിരുനെല്ലിയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്നാണ് വീണ്ടും കന്യാകുമാരിലേക്ക് യാത്ര അനുവദിക്കുന്നത്. അതുതന്നെ ഒരുപക്ഷെ മോദി റോഡ് മാർഗം വരേണ്ടി വന്നാൽ നാഗർകോവിലിൽ നിന്ന് തിരിഞ്ഞ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്ര ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ മാത്രമേ അദ്ദേഹത്തെ റോഡ് മാർഗം എത്തിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് ഉറപ്പാണ്. കാരണം അത്ര സുരക്ഷിതമല്ലാതെ മണിക്കൂറുകളോളം, ഏതാണ്ട് 1.5 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി വരും. എത്ര വേഗത്തിൽ വന്നാലും റോഡുകൾ വളരെ ഇടുങ്ങിയ റോഡുകളാണ്. തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് കളിയിക്കാവിള കഴിഞ്ഞാൽ പലയിടത്തും ഇടുങ്ങിയ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞ സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായ ശേഷം ഹെലികോപ്റ്റർ തന്നെ നരേന്ദ്രമോദി ഇവിടെ എത്താനാണ് സാധ്യത. നാളെയും മറ്റന്നാളും അദ്ദേഹം വിവേകാനന്ദ പാറയിലുണ്ടാകും. വൈകിട്ട് മറ്റന്നാൾ വൈകിട്ടാണ് ഇവിടെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക്, ഇപ്പോഴത്തെ ചാർട്ട പ്രകാരം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിക്കുക. രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കന്യാകുമാരിലേക്ക് എത്തുകയാണ്. ഭാരതത്തിന്റെ തെക്കേ മുനമ്പിലേക്ക് എത്തുകയാണ്, രാജ്യത്തിന്റെ തെക്കേ മുനമ്പിലേക്ക് എത്തുകയാണ്. വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട്. നിശബ്ദ പ്രചരണ ദിവസമാണ്. പക്ഷേ ആ നിശബ്ദ പ്രചരണം നിശബ്ദമായിരുന്നുകൊണ്ട് നരേന്ദ്രമോദി പൂർണ്ണമായും ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന ആശങ്കയാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക്, ഇന്ത്യ സഖ്യത്തിന്, ഇന്ത്യ മുന്നണിക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ളത്. കാരണം മോദി ധ്യാനമിരുന്നാലും നിശബ്ദമായിരുന്നാലും രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ കന്യാകുമാരിലേക്ക് എത്തും. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി കൂടി അതിനെ കാണുന്നവരുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ മോദിയുടെ ഈ ധ്യാനത്തെ കാണുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവസാന നിമിഷം, അവസാനവട്ടം അദ്ദേഹം ഇത്തരത്തിൽ ആത്മീയ പാതയിലൂടെ നീങ്ങാറുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ ധ്യാനം ഇരിക്കാൻ, പലപ്പോഴും നമുക്കറിയാം ഹിമാലയത്തിലടക്കം പോയി ധ്യാനമിരുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ധ്യാനവും ഒരു രാഷ്ട്രീയ അഭ്യാസമായാണ് പ്രതിപക്ഷം കാണുന്നത്. എന്നാൽ ബി ജെ പി അദ്ദേഹത്തിന്റെ അടിമുടി ഭക്തനായ, അടിമുടി ആത്മീയവാദിയായ നരേന്ദ്രമോദിക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെ പെരുമാറാൻ കഴിയും? അത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ നടപടി, അത് രാഷ്ട്രീയമില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് ബി ജെ പി. പക്ഷേ പ്രതിപക്ഷം അവിടെ രാഷ്ട്രീയം സംശയിക്കുന്നു, അവർക്ക് ആശങ്കകളുണ്ട്. പ്രധാനമന്ത്രി ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ, നിശബ്ദ പ്രചരണ ദിവസവും തെരഞ്ഞെടുപ്പ് ദിവസവും ഒക്കെ ഇത്തരത്തിൽ ധ്യാനമിരിക്കുന്നത് വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത്. ശരി, വി വി അരുണും വി വി വിനോദുമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ കൂടി ചേരുന്നുണ്ട്. സുവി, എന്തൊക്കെയാണ് പ്രധാനമായും നരേന്ദ്രമോദിയുടെ അവിടുത്തെ പദ്ധതികൾ? ഇപ്പോൾ വി വി അരുണും വിനോദും സൂചിപ്പിച്ച പോലെ ഈ പ്രതിപക്ഷം ഇതിനെ നോക്കിക്കാണുന്നത് അതൊരു രാഷ്ട്രീയ അഭ്യാസമാണ് എന്നുള്ള തരത്തിലാണ്. എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിഫലിക്കാനുള്ള സാധ്യത? എൽദോ, ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിന്റെ നമുക്കറിയാം 19 മാർച്ചിനാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതിന് മുമ്പെല്ലാം തന്നെ മോദി ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും അവിടെ വെച്ച് പല പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു. ഏതായാലും തമിഴിന്റെ സംസ്കൃതി ഊന്നിക്കൊണ്ടുള്ള പ്രചാരണമായിരുന്നു മോദി നടത്തിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും മോദി ദക്ഷിണേന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് പറഞ്ഞു ഉറപ്പിക്കേണ്ടതുണ്ട്. വിവേകാനന്ദ പാറയിലേക്കാണ് മോദി എത്തുന്നത്. കൊൽക്കത്തയിൽ ഇപ്രാവശ്യം ഈ അവസാന ഘട്ടത്തിൽ കൊൽക്കത്തയിലെ 9 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് മോദി വിവേകാനന്ദ പാറയിൽ എത്തുന്നത്. മമതയുടെ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ പ്രസ്താവനകൾ ഈ രാമകൃഷ്ണ മിഷനെതിരായ ചില പ്രസ്താവനകൾ മമതാ ബാനർജി നടത്തിയിരുന്നു. ആ പ്രസ്താവനകൾ കൂടെ ഉന്നം വെച്ചുകൊണ്ടാണ് മോദിയുടെ ദക്ഷിണേന്ത്യയിലേക്കുള്ള, പ്രത്യേകിച്ചും കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്കുള്ള വരവ് എന്നുകൂടെ നമുക്ക് വിലയിരുത്താം. ഏതായാലും നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലേക്ക് ഒരിക്കൽ കൂടെ എത്തുകയാണ്. കൂടുതൽ സീറ്റ് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി. ഏതായാലും 9 സീറ്റുകൾ രാമകൃഷ്ണ മിഷനെതിരായ മമതാ ബാനർജിയുടെ വിമർശനത്തിന് മറുപടി എന്ന തരത്തിൽ തന്നെയാണ് മോദി ഇവിടെ എത്തുന്നത്. കൊൽക്കത്തയുൾപ്പെടെ 9 സീറ്റുകൾ വിധിയെഴുത്തിന് മുൻപാണ്
കൂടിയാണ് ബംഗാളിന്റെ ഒരു വികാരമായ വിവേകാനന്ദിനെ ഉയർത്തിപ്പിടിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി എത്തുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയമായി എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് ഒരു കരുനീക്കം എന്ന തരത്തിൽ തന്നെ വിലയിരുത്താം. അവസാന ഘട്ടമാണ്. ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒരു 400 മുകളിൽ സീറ്റ് ഇത്തവണ ഉറപ്പാക്കും എന്ന് തന്നെയാണ്. സ്വാഭാവികമായും 7-ാം ഘട്ടം കഴിയുന്നതോടുകൂടി, 7-ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ സാധിക്കും എന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ ഉൾപ്പെടെ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 7-ാം ഘട്ടത്തെ അതീവ നിർണായകമായി തന്നെ ബി ജെ പി കാണുന്നു. 2014 പ്രതാപ്ഗഡിലും അതുപോലെ തന്നെ 2019 മോദി ഇത്തരത്തിൽ 2019 കേദാർനാഥിലെ രുദ്രഗുഹയിലും മോദി തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകൾ ചെലവഴിച്ചിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും മാധ്യമ ശ്രദ്ധ മോദിയിലേക്ക് തിരിഞ്ഞു എന്നത് തന്നെയാണ് വസ്തുത. ഇതേ തരത്തിൽ മോദിയിലേക്ക് ഈ ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യമുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരാരോപണം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് യാത്ര വൈകുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പോകാനാണ് പദ്ധതി. അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായാൽ അത് റോഡ് മാർഗമാകാനുള്ള സാധ്യതയും വി വിനോദും വി വി അരുണും പങ്കുവയ്ക്കുന്നു. ഒപ്പം സ്തുതിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് പങ്കുചേർന്നത്. പ്രധാനമന്ത്രി എത്തുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. കൊച്ചിയിൽ വീണ്ടും തോക്ക് ചൂണ്ടി കവർച്ച. എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിലായിരുന്നു സംഭവം. 3 പേർ പിടിയിലായി. തോക്കും പിടിച്ചെടുത്തു. തോക്കിന് ലൈസൻസ് ഇല്ല. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ആണ് ചേരുന്നത്. ടോം, ആരൊക്കെയാണ് ഇവർ? എന്തോ ഈ കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുന്നത്. ഈ കവർച്ചയിൽ 3 പേർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ലോട്ടറി കട നടത്തുന്നയാളെ 4-അംഗ സംഘം മർദ്ദിച്ച ശേഷം പണവും മൊബൈൽ ഫോണും കവരുകയായിരുന്നു. പ്രതികൾ എറണാകുളത്ത് സ്പാ നടത്തുന്നവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവർ ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് ഈ ലോഡ്ജിലെത്തിയ അക്രമി സംഘം ലോട്ടറി കട നടത്തുന്നയാളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും തോക്കുകൊണ്ട് ഇയാളുടെ കണ്ണിലേക്ക് ഇടിക്കുകയും ചെയ്തത്. അതേ തുടർന്ന് ഇയാളുടെ പക്കലുണ്ടായിരുന്ന ഈ ലോട്ടറി കട നടത്തുന്നയാളുടെ പക്കലുണ്ടായിരുന്ന 65,000 രൂപ വരുന്ന ഐഫോണും 5,500 രൂപയും സംഘം കവർന്നു. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പോലീസ് പിന്നീട് പിടികൂടിയായിരുന്നു. സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ മുഖ്യപ്രതിയും കേസിലെ മുഖ്യപ്രതിയും അക്രമി സംഘത്തിൽപ്പെട്ടവരും തമ്മിൽ ചില തർക്കമുണ്ടായിരുന്നു. ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഉണ്ടായത്. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിനും മോഷണത്തിനുമൊക്കെ ഈ കവർച്ചയ്ക്കുമൊക്കെ പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത തോക്ക് ആദ്യം അവർ പോലീസിനോട് പറഞ്ഞത് അതൊരു കളിത്തോക്കെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പിന്നീട് അത് പരിശോധനയിലാണ് ഈ കളിത്തോക്കല്ല, അത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിൽ വീണ്ടും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയുള്ള കവർച്ചയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൗത്തിലെ മെട്രോ ലോഡ്ജിലായിരുന്നു. കാസർഗോഡ് പടന്നക്കാട് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ സലീമിനെ കൂത്തുപറമ്പിലെത്തിച്ച് തെളിവെടുത്തു. പീഡനശേഷം കുട്ടിയിൽ നിന്ന് കവർന്ന സ്വർണ്ണക്കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലാണ് സലീം വിറ്റത്. കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലെത്തിയ ശേഷം അവരെയും കൂട്ടിയാണ് സലീം സ്വർണം വിൽക്കാനെത്തിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇന്നലെയാണ് സലീമിനെ ഹോസ്ദുർഗ് കോടതി പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടത്. കാസർഗോഡ് സ്വദേശിനിയായ യുവതിയെ മംഗളൂരുവിലെ ഹോട്ടലിലെത്തിച്ച് പീഡനത്തിനിരയാക്കിയ കാഞ്ഞങ്ങാട്ടെ ജിം പരിശീലകൻ അറസ്റ്റിലായി. പുല്ലൂർ കൊടവലം സ്വദേശി കെ സുജിത്തിനെയാണ് മംഗളൂരു ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പടിഞ്ഞാറെ കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനയിൽ അനധികൃതമായി ഈ മരുന്ന് വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായിട്ടാണ് കണ്ടെത്തൽ. സ്ഥാപനത്തിന്റെ ഉടമ നിരവധി ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയാണ്. ബോഡി ബിൽഡർമാർക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ടാണ് മരുന്നുകൾ നൽകുന്നതെന്ന് സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ പറയുന്നു. കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. വളാഞ്ചേരി സിഐ സുനിൽദാസ്, എസ്ഐ ബിന്ദുലാൽ, ഇവരുടെ സഹായി അസൈനർ എന്നിവർക്കെതിരെയാണ് തിരൂർ DYSP കേസെടുത്തത്. SI 10 ലക്ഷം രൂപയും CA 8 ലക്ഷം രൂപയും
മൂന്നാം പ്രതി 400,000 രൂപയും തട്ടിയെടുത്തു എന്നാണ് FIR പറയുന്നത്. CIയും SIയും ഒളിവിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ വീടുകളിലേക്ക് വെള്ളം കയറുകയും പിന്നീട് മഴ ഒന്ന് മാറുമ്പോൾ തിരിച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഇതരത്തിൽ കഴിഞ്ഞ ദിവസം വളരെ ദുരിതമായ കാഴ്ചയായിരുന്നു. പഴവങ്ങാടിയിലും സമാനമായ ചാല, പഴവങ്ങാടി തുടങ്ങി നഗര ഹൃദയത്തിലെ സ്ഥലങ്ങളിൽ അവിടെ വലിയ വിഷമമുണ്ടാക്കിയത് ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവരുടെ സംരംഭങ്ങൾ നടത്തുന്ന വ്യാപാരികളാണ്. അവിടെ ഇന്നലെ നമ്മൾ ഒരു ചെരുപ്പ് കടയിൽ പോയിരുന്നു. അവിടെ ഒരുപാട് അവർക്ക് നഷ്ടമുണ്ടായതായി അവർ പറയുന്നു. കാരണം ലെതറാണ്, ചെറിയൊരു ഈർപ്പം അടിച്ചാൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന നിലയാണ്. വളരെ പെട്ടെന്ന് ഈ കടയിലേക്ക് വെള്ളം കയറുകയായിരുന്നു. ആമഴിഞ്ഞ തോട് കവിഞ്ഞ് അതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങളൊക്കെ മാറ്റുന്നതിനും ഒരുപാട് സമയം കിട്ടിയില്ല. ആ നിലയ്ക്ക് ഷൂവിലൊക്കെ ചെറിയൊരു ചെളി പറ്റിയാൽ തന്നെ പിന്നെ അത് വിറ്റുപോകുന്ന കാര്യം വലിയ പ്രയാസമാണ്. ആ നിലയ്ക്ക് വലിയ നഷ്ടം ഓരോ മഴക്കാലത്തും സംഭവിക്കുന്നു എന്ന് വ്യാപാരികൾ പറയുന്നു. വീട്ടുകാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇന്നലത്തെ ഇവിടുത്തെ ദൃശ്യമുണ്ടായിരുന്നു. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം അവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായിട്ടാണ് പിന്നെ പലരും വീടുകൾ വൃത്തിയാക്കിയത്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ 7 പേർക്ക് ഇടിമിന്നലേറ്റു. പരിക്കേറ്റവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. കടൽ വെള്ളം ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർക്കാണ് മിന്നലേറ്റത്. സംസ്ഥാനത്ത് കാലവർഷമെത്തി. June 3 വരെ വ്യാപകമായിട്ടുള്ള മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. തീവ്ര മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ദുരിതം ഒഴിയുന്നില്ല. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ കഴിഞ്ഞ ദിവസം കാണാതായ ആളിൻ്റെ മൃതദേഹം കണ്ടെത്തി. കളപ്പുരയ്ക്കൽ തിലകൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി ഇടയാറ്റുകടവ് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊട്ടാരക്കര പെരുങ്കുളത്ത് ഉറങ്ങിക്കിടന്നിരുന്ന കുടുംബത്തിൻ്റെ മുകളിലേക്ക് വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണു. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തങ്കമണി, പേരക്കുട്ടികളായിട്ടുള്ള ശ്രീനാഥ്, ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. വാർത്തകളിലേക്ക് പോയാൽ, കണ്ണൂർ ആലക്കോട് എടക്കോം മഠം തട്ടിലെ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കലുങ്ക് നിർമ്മാണത്തിലെ അശാസ്ത്രീയമാണ് പ്രതിസന്ധിക്ക് കാരണം. മഠം തട്ട് ടൗണിന് സമീപം കലുങ്ക് നിർമ്മിച്ചത് വെള്ളമൊഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തിടത്താണ്. കനത്ത മഴയിൽ ഓവുചാലിൽ കൂടി ഒഴുകിയെത്തിയ വെള്ളം വീടുകളിൽ ഇരച്ചു കയറി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളെല്ലാം ഇതോടെ വെള്ളത്തിലായി. നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വീട്ടിൽ വെള്ളം കയറി ദുരിതത്തിലായ കിടപ്പ് രോഗികൾക്ക് സഹായവുമായി ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയർ. വെള്ളം കയറി വീടുകളിൽ നിന്നും കിടപ്പ് രോഗികളെ കസേരയിലിരുത്തിയും ചുമന്നുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും സുരക്ഷിത കേന്ദ്രങ്ങളിലും എത്തിച്ചത്. പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് PB സത്യദേവൻ, പാലിയേറ്റീവ് അംഗങ്ങളായിട്ടുള്ള അഖിൽ സോമൻ, പി ബിന്ദു, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നിരവധി കിടപ്പ് രോഗികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയത്. ഓച്ചിറ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയതോടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് ലത്തീൻ സഭ വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ധർണ KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, മത്സ്യക്കുരുതിക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പെരിയാറിനെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ KCB ഹൈടെൻഷൻ പവർ ലൈനിൽ നിന്നും ഗുരുതരമായി പൊള്ളലേറ്റ 12-കാരൻ മാലിക് റംസാൻ മരിച്ചു. കോഴിക്കോട് മാണിയമ്പലം പള്ളി ക്വാർട്ടേഴ്സിൽ താമസക്കാരായിട്ടുള്ള ET മുബാസിൻ്റെ മകനാണ് മാലിക്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ടെറസിൻ്റെ മുകൾ ഭാഗത്ത് തൊട്ടടുത്തുകൂടെ പോകുന്ന ലൈനിലേക്ക് 2 മീറ്റർ മാത്രമാണ് അകലമുള്ളത്. വയറുകഷ്ണം ഉപയോഗിച്ച് കളിക്കുന്നതിനിടയിൽ
ലൈനിലേക്ക് തട്ടിയതാണ് ഷോക്ക് ഏൽക്കാൻ കാരണം. കെട്ടിടവും ലൈനും തമ്മിലുള്ള അകലം കുറവായതും മഴ പെയ്തതും അപകട സാധ്യത കൂട്ടി. വിശ്വംഭർ സമ്മാനമായ 12 കോടി രൂപ ആലപ്പുഴ സ്വദേശിക്കാണ്. പഴവീട് സ്വദേശി വിശ്വംഭരന്, പഴവീട് സ്വദേശി തന്നെയാണ് ലോട്ടറി ഏജന്റ്. ലോട്ടറി ഏജന്റ് ജയിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിനാണ് ഈ സമ്മാനം കിട്ടിയത്. ഇന്നലെ രാത്രിയാണ് ലോട്ടറി അടിച്ചു എന്നുള്ള വിവരം വിശ്വംഭരനും കുടുംബവും അറിയുന്നത്. മറ്റൊരു അധ്യയന വർഷത്തിന് കൂടി സംസ്ഥാനത്ത് തുടക്കമാകുമ്പോൾ പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി ഭൂരിഭാഗവും പൂർത്തിയായി. കാക്കനാട് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയാണ് അച്ചടിയുടെ ചുമതലക്കാർ. ആക്ടിവിറ്റി ബുക്കുകൾ മാത്രമാണ് ഇനി അച്ചടിക്കാൻ ബാക്കിയുള്ളത്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ അടുത്തയാഴ്ച തുറക്കുകയാണ്. പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമയത്തിനെത്തിക്കുക എന്ന വെല്ലുവിളി കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റെടുക്കുന്നു. ഇക്കുറി 5 കോടിയിൽപ്പരം പുസ്തകങ്ങളാണ് അച്ചടിക്കാനായി ഓർഡർ ലഭിച്ചത്. ഇതിൽ 3.5 കോടിയിലധികം പുസ്തകങ്ങൾ പ്രിന്റിംഗ് പൂർത്തിയാക്കി വിദ്യാലയങ്ങളിലേക്കുള്ള വിതരണവും തുടങ്ങി. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിൽ 72 ലക്ഷം പുസ്തകങ്ങൾ കൂടുതൽ ഈ വോളിയം 1 ആയിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. വോളിയം 1-ൽ റെക്കോർഡ് നമ്പർ ഓഫ് ബുക്സാണ് ഇത്തവണ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അതിൽ 2 പാർട്ടായിട്ടുണ്ടായിരുന്നു. 2, 4, 6, 8, 10 ക്ലാസ്സുകളിൽ സിലബസ് ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ആ പുസ്തകങ്ങൾ ഫെബ്രുവരി തന്നെ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ വിതരണമൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു മുഴുവൻ പുസ്തകങ്ങളുടെയും. പിന്നെയുള്ളത് സിലബസ് മാറുന്ന ക്ലാസ്സുകൾ, മറ്റു ക്ലാസ്സുകളിൽ സിലബസ് ഈ വർഷം മാറുന്നുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്പേഴ്സ് വളരെ കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിൽ. അപ്പോൾ എന്നിരുന്നാലും നമ്മളതിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ 25-ാം തീയതിയോടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. അത് എത്രയും വേഗം സ്റ്റുഡൻസിൻ്റെ കുട്ടികളുടെ കൈകളിൽ എത്തിക്കുന്നതിനുള്ള ആക്ടിവിറ്റി വിദ്യാഭ്യാസ വകുപ്പ് വളരെ ത്വരിതമായിട്ട് ചെയ്യുന്നുണ്ട്. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റി ബുക്കുകളുടെ അച്ചടിയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. പുതിയ അധ്യയന വർഷത്തിൽ മാറ്റമില്ലാത്ത 2, 4, 6, 8, 10 ക്ലാസുകളിലെ പുസ്തകങ്ങൾ പൂർണ്ണമായും അച്ചടിച്ച് വിതരണം ചെയ്തു. പാഠപുസ്തക അച്ചടി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തൊഴിലാളികളുടെ സംഘടനയും ഒപ്പം നിന്നു. ന്യൂസ് 18 കൊച്ചി. കൊല്ലം പുനലൂരിൽ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും പരിശീലന ക്ലാസ് നടത്തി. പുനലൂർ ജോയിന്റ് RTO പരിധിയിലെ 200-ഓളം സ്കൂൾ വാഹനങ്ങളാണ് പരിശോധന നടത്തിയത്. നെല്ലിപ്പള്ളി പോളിടെക്നിക്കിന് സമീപം മലയോര ഹൈവേയിലായിരുന്നു സ്കൂൾ ബസ്സുകളുടെ പരിശോധന. സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമുള്ള പ്രത്യേക പരിശീലന ക്ലാസ്സും നടത്തി. പട്ടാമ്പിയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ക്ലാസ്സിന് നേതൃത്വം നൽകി. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, NCC കേഡറ്റുകൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,650, പവന് 53,200. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,540, പവന് 44,320 രൂപയും. വെള്ളി ഗ്രാമിന് 100, കിലോയ്ക്ക് 1,00,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർത്തിയാകുകയാണ്. നമസ്കാരം.